മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരു സഹാബി ആ സഹാബിക്കുണ്ടായ അനുഭവം വിവരിച്ചു തരികയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുള്ള പറയുകയാണ്, بينما نحن نصلي مع رسول الله صلى الله عليه وسلم ഞങ്ങൾ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരാള് കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ والحمدللہ كثيرا وسبحان الله بكرة واصيلا. ഇത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷൻ ചോദിക്കുകയാണ്, മനിൽ ഖായിലു കലിമത്ത കദാ വകദാ, ആരാണ് ഇപ്രകാരം പറഞ്ഞത്, അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത്തൻ വഅസീല, ആരാണ് അപ്രകാരം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ആ സഹാബിമാരുടെ കൂട്ടത്തിൽ അത് പറഞ്ഞ വ്യക്തി പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാനാണ് അത് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, അജിബ്തുലഹാ ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ, ഞാൻ ആ ദിക്റിന്റെ കാര്യത്തിൽ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി, കാരണം അത് ഏറ്റെടുക്കാൻ ആകാശലോകത്തിന്റെ കവാടങ്ങൾ മലർക്കയെ തുറക്കപ്പെടുകയുണ്ടായി. ആകാശലോകത്തിന്റെ കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുകയുണ്ടായി ആ ദിക്ർ ഏറ്റെടുക്കാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറയാണ്, ഫമാ തറക്തുഹുന്ന منذ سمعت رسول الله صلى الله عليه وسلم يقول ذلك. അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് കേട്ടത് മുതൽ പിന്നീട് ഞാൻ ആ ദിക്ര ഉപേക്ഷ വരുത്തിയിട്ടില്ല. അങ്ങനെയാണ് അവരൊക്കെ, അവരൊക്കെ പഠിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മളിൽ പലരും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കുറെ അറിവ് നേടുന്നുണ്ട്, കുറെ കേൾക്കുന്നുണ്ട്, കേൾക്കുമ്പോഴുള്ള ഒരു ചിന്ത മാത്രം പിന്നീടത് മറന്നുകളഞ്ഞു ജീവിതത്തിൽ ബന്ധമില്ലാതെയായി പോകുന്നു. അത് നമുക്കിന്ന് സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണ്. ഇൽമ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൽമ് ജീവിതത്തിൽ കൊണ്ടുവന്നാലേ നാഫിയായ ഇൽമായി തീരുകയുള്ളൂ. നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് പഠിച്ചവന് ഉപകരിക്കുന്ന അറിവാണ്. പഠിച്ചവന് ഉപകരിക്കാത്ത അറിവും പഠിക്കാത്തവന്റെ അവസ്ഥയും ഒരേപോലെയല്ലേ? അതുകൊണ്ട് പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ, ഇത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ചൊല്ലേണ്ടെന്ന നമ്മൾ വജ്ജഹത്ത് വജീഹിയ ചൊല്ലുന്നവരുണ്ട്, അല്ലാഹുമ്മ ബാഇദ് ബൈനി എന്ന് പറയുന്ന ദുആ ചൊല്ലുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ അതുപോലെ തന്നെ നിർവഹിക്കാവുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയായിട്ടാണ് പല പണ്ഡിതന്മാരും അധ്യായങ്ങൾ വേർതിരിച്ചു കൊടുത്തുകൊണ്ട് ഈ ദിക്റും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്ത്? അല്ലാഹു അക്ബർ കബീറ, അല്ലാഹു അക്ബർ കബീറ, അൽഹംദുലില്ലാഹി കസീറ, സുബ്ഹാനല്ലാഹ് ബുക്റത്തൻ വഅസീല. ഏറ്റവും പ്രാധാന്യവും പുണ്യവും അതിനുണ്ട്. നമ്മുടെ ദുആകളിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ ഏറ്റവും നിമിത്തമായി മാറുന്ന ദിക്റുകളുടെ കൂട്ടത്തിലാണതൊക്കെ ഉൾപ്പെടുന്നത്. അല്ലാഹുവിനോട് തേടുന്ന ഓരോ ഘട്ടത്തിലും, നമ്മൾ തക്ബീർ ചൊല്ലുന്ന ഓരോ ഘട്ടത്തിലും ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, മാ കബ്ബറ മുകബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ശിർ. ആര് അള്ളാഹുവിനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴൊക്കെ ആ മനുഷ്യന് സുവിശേഷം അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഖീല, ചോദിക്കപ്പെട്ടു പ്രവാചകരോട്, യാ റസൂലല്ലാഹ് ബിൽ ജന്ന, സ്വർഗം കൊണ്ടുള്ള സന്തോഷവാർത്തയാകുമോ പ്രവാചകരെ തക്ബീർ ചൊല്ലുന്ന വ്യക്തിയോട് സുവിശേഷം അറിയിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ അതെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അല്ലാഹു അക്ബറുകൾ നിസ്സാരമല്ല, നാം മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടുന്ന മുദ്രാവാക്യമാണ് തക്ബീർ.